പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ക്രിയകളും അത്ഭുതകരമായതാണ്, അത് ശരിയല്ലേ? നിങ്ങൾക്കതറിയാമല്ലോ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെല്ലാം അവൻ്റെ മഹിമയെ മനോഹരമായി വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഭംഗിയായി സൃഷ്ടിച്ചു തന്നത്? നിങ്ങളുടെയും എൻ്റെയും മേലുള്ള സ്നേഹത്താൽ എൻ്റെ മക്കൾ ഈ ലോകത്തിൽ ഇതെല്ലാം കണ്ട് രസിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്നതിനു വേണ്ടിയാണ് ദൈവം ഇവയെല്ലാം നമുക്ക് സൃഷ്ടിച്ചു തന്നത്. ഇയ്യോബ് എന്ന ഭക്തൻ ഒരു കാര്യം പറയുന്നത് കേൾക്കൂ. ഇയ്യോബ് 10:12 പറയുന്നു, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ദൈവം ചെയ്ത നന്മയെ അയാൾ പറഞ്ഞു കാണിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ദൈവം ചെയ്ത നന്മയെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ദിവസവും ദൈവം എനിക്ക് വാക്ക് നൽകും, പ്രവർത്തിക്കും എന്ന് ചിന്തിക്കാൻ പാടില്ല. ദൈവം ചെയ്ത നന്മകളെ എണ്ണി നോക്കി അത് നാം പറയണം. കണ്ടില്ലേ, ഇവിടെ ഇയ്യോബ് പറയുന്നു, എനിക്ക് ശ്വാസത്തെ തന്നത് കൂടാതെ അങ്ങാണ് എനിക്ക് ജീവൻ തന്നത്. എനിക്ക് ജീവൻ തന്നത് മാത്രമല്ല, കൃപയെയും എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് വളരെ കൃപ കാണിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു നോക്കുന്നു, ഞാൻ മരണക്കിടക്കയിൽ മരിക്കാൻ കിടന്നിരുന്നു. ഡോക്ടേഴ്സ് എന്നെ കൈവിട്ടു പോയി. ഇനിയിവൻ ജീവിക്കില്ല, കാരണം ഹാർട്ട് എൻലാർജ്മെന്റ് അവസാന ഘട്ടം വരെ ഡാമേജായി. അത് ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ യേശു വന്ന് എന്നെ തൊട്ട് എനിക്കൊരു പുതിയ ജീവൻ നൽകി, എനിക്ക് ജീവിതം നൽകി. ഇതവൻ തന്ന ജീവനാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്നോ മരിച്ച് എൻ്റെ കല്ലർ മാത്രമേ ലോകത്തിലുണ്ടായിരിക്കുകയുള്ളൂ. 14 ഞാൻ മരിച്ച് കല്ലറക്കുള്ളിൽ കിടന്നിരിക്കണം. എന്നാൽ ഇന്ന് 65 വരേക്കും ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവം നൽകിയ ജീവനാണ്, അവൻ തന്ന ശ്വാസമാണ്. അതുമാത്രമല്ല, അവൻ എനിക്ക് ധാരാളം കൃപ നൽകിയിരിക്കുന്നു. അവൻ്റെ കൃപ, അവൻ്റെ സഹായം, അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇതുവരെ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടാകുമല്ലേ? അപ്പോൾ ദൈവം നിങ്ങൾക്ക് ജീവൻ തന്ന്, കൃപ നൽകി, നടത്തിക്കൊണ്ടുവന്നത് ചിന്തിച്ചു നോക്കി നന്ദി പറയുന്നുണ്ടോ? ഞാൻ ഇന്നും അതോർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, അങ്ങനെക്ക് ജീവൻ നൽകിയതിന് അങ്ങേക്ക് നന്ദി. എത്രയോ കൃപയും നന്മയുള്ള കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. അങ്ങേക്ക് നന്ദി. അങ്ങയുടെ ദയയും കരുണയും ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങൾ നന്ദിയോടെ ഇത് ചെയ്തു നോക്കൂ, ശേഷമെല്ലാം നന്മയായി നടക്കും. കാരണം നന്ദിയുള്ള ഹൃദയത്തോടെ ഇരുന്നാൽ ദൈവം അത്ഭുതം ചെയ്യും. എങ്കിൽ പറയൂ, ദൈവമേ, അങ്ങ് തന്ന ജീവൻ, എനിക്ക് ജീവൻ നൽകി, അനേകം നന്മകൾ ചെയ്ത് കൃപ കാണിച്ച് നടത്തിയിരിക്കുന്നു. എല്ലാറ്റിനും അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി ബലികളെ സമർപ്പിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.